നമ്പർ പ്രൊഡക്റ്റ് ആണ് രാജസ്ഥാൻ സാംസങ്. ഇതിന്റെ റേറ്റ് എത്രയാണ്? ഓക്കെ, റേറ്റ് വരുമ്പോഴേക്ക് 35 രൂപ. ഇത് ഏകദേശം 38 രൂപയാണ്. വേറെ ഏത് വേണേ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് എത്രയാ റേറ്റ് വരുന്നത്? അതൊക്കെ നമ്മുടെ രാജസ്ഥാൻ സാംസങ് അല്ലേ? 20 അല്ലേ? റേറ്റ് എന്താ വരുന്നത്? നമസ്കാരം. ക്ലാഡിംഗ് സ്റ്റോണുകൾ, അതും നാച്ചുറൽ സ്റ്റോണുകൾ. നാച്ചുറൽ സ്റ്റോണുകളിൽ നിന്ന് പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് മുറ്റത്ത് വിരിക്കുന്ന നാച്ചുറൽ സ്റ്റോണുകളാണ് ഓർമ്മ വരിക. പക്ഷേ നമ്മുടെയൊക്കെ ഭിത്തികൾ അലങ്കരിക്കാനും നാച്ചുറൽ സ്റ്റോണുകൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട്. നാച്ചുറൽ സ്റ്റോണുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പല തരത്തിലുള്ള, അതായത് പല ഡിസൈൻസിലും പല മോഡലിലും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഹോം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സ്റ്റോൺ സ്ഥാപനത്തിലാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, എവിടെയാണ് എന്നുള്ളതൊക്കെ. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ ദയവായി ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സജഷൻസ് നിങ്ങളുടെ കമൻറ്റുകളായി ഇടുക. അപ്പോ നമ്മുടെ കൂടെ ഉള്ളത് രമ്യയാണ്. രമ്യ, നമസ്കാരം. നമസ്കാരം. ഇത് ആക്ച്വലി പ്രസ്ഥാനം വരുന്നത് എവിടെയായിരുന്നു? ഞാൻ ആദ്യം എറണാകുളം ജില്ലയിൽ നിന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പ്രസ്ഥാനം കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ എവിടെയാണ്? വരിക്കോലി. വരിക്കോലി എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഡീറ്റെയിൽസ് ഇടുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിലും ഉണ്ടല്ലോ, ഞാൻ അതുകൂടെ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് എന്താ പറയുന്ന ഓരോന്നിലേക്കും പോകാം അല്ലേ. നാച്ചുറൽ സ്റ്റോൺസ്, ഇപ്പൊ ക്ലാഡിംഗ് സ്റ്റോൺസ് അല്ലേ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. അതൊക്കെയാണെങ്കിൽ 240 ഒരു വാൾ പാനൽ പോലെ ഇരിക്കും. 6x24 ഒരേ വാൾ പാനലായിരിക്കും. ഡയറക്റ്റ് അങ്ങനെ ഫിക്സ് ചെയ്താൽ മാത്രം അതിന് ഗം എന്ത്? ഇതിന്റെ തന്നെ ഗം എന്ത്? അടുത്ത നമുക്ക് ഇതിലോട്ട് വരാം. ഇത് വരുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ശില്പകലയുടെ മാതൃകയിലേക്ക് വരുന്നത്. അതൊക്കെയാണ് മാർബിൾ സ്റ്റോൺസിന്റെ വിഭാഗത്തിൽപ്പെട്ട പോലും. അതൊക്കെയാണെങ്കിൽ ഒരു പീസ് ആയിരിക്കും, 4x12 ഒരു പീസ് ആയിരിക്കും. അത് വരുമ്പോ എത്ര റേറ്റ് വരുന്നുണ്ട്? ആ സ്ക്വയർ ഫീറ്റ് 100 രൂപ വരും. വ്യത്യാസമുണ്ട്. അതൊരു ഗ്രീനിഷ് കളർ ആയിരിക്കും. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അതൊക്കെയാണെങ്കിൽ 55 രൂപ വരും. അതും ലൈം സ്റ്റോൺ തന്നെ, പക്ഷെ ഇതിന്റെ വാൾ പാനലാണ്, ഇത് പീസാണ്. അത്ര വ്യത്യാസം. ഇല്ല, സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് വരുന്നത്. പീസ് ആയിട്ട്. അപ്പൊ അതിനോട് സമാനമായിട്ടുള്ള, ഏറെക്കുറെ ഒരു സമാനമായിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ ഇത്? അത് സ്ക്വയർ ഫീറ്റ് 190 ആ റേഞ്ച് വരും. അതും ഇതേപോലെ മെഷ് ആയിരിക്കും, വാൾ പാനലായിരിക്കും, മെഷിൽ ഒട്ടിച്ചു വെച്ചേക്കണേ. ഇത് വരുമ്പോ ഇത് 55 രൂപ. ലൈം സ്റ്റോൺ തന്നെയാണ്. ഇത് നമ്മള് അതാണെങ്കിൽ 6x12 വരും. ഒരുപാട് ഇതുണ്ട്, വൈറ്റ് മാർബിൾസ് ഉണ്ട്, സാൻഡ് സ്റ്റോൺസ് ഉണ്ട്, പിന്നെ ബി ബ്രൗൺ, അങ്ങനെ ഇപ്പോ 3-5 ടൈപ്പ് കാറ്റഗറി കൂടിയതാണ്. അത് അതായത് ഒരു കസ്റ്റമേഴ്സ് പറയുന്നനുസരിച്ച് നമുക്ക് ഈ സ്റ്റോൺ ഏത് തരത്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് ചെയ്യാം. ആ അതെ. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് ഓരോ ഇത് അനുസരിച്ച് ഇരിക്കും. ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് 250 രൂപ വെച്ച് വരും. അതായത് ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ അതിനനുസരിച്ച് റേറ്റ് മാറും.
ഇത് ലൈംസ്റ്റോൺ ആണോ? അതെ അതെ. ഇതും റൈറ്റ് എനിക്ക് തോന്നുന്നു അതെ ഈ സംഭവം തന്നെ അത് ഇത് ഒരു വ്യത്യാസം അതാണെങ്കിൽ ഇതാണ് 2 ഇഞ്ച് 1 ഇഞ്ച് വാൾ പാനലാണ് അത് 5 PC വാൾ പാനലാണ് റേറ്റ് വരുമ്പോ 140 ഒരേ റേറ്റ് ഇത് നമ്മൾ കണ്ടിരിക്കുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷെ ജയസൂര്യയുടെ പുള്ളം സിനിമയില് ഇതാണെങ്കിൽ 220 വരും ഇത് വരുമ്പോ ഇത് കടപ്പ സ്റ്റോണിന്റെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ട സ്റ്റോൺ തന്നെയാണ് അതാണ് സ്ക്വയർ ഫീറ്റ് 50 രൂപ വരും കടപ്പ സ്റ്റോണിന്റെ തന്നെ തിക്നെസ് കുറച്ചിട്ട് വാൾ ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് റേറ്റ് വരുമ്പോ 50 രൂപ അല്ലേ താഴെ വരുന്നത് 55 അത് ലൈംസ്റ്റോൺ തന്നെ ലൈംസ്റ്റോൺ തന്നെ ഇത് ലൈംസ്റ്റോൺ 55 രൂപ രാജസ്ഥാൻ സ്റ്റോൺ തന്നെയാണ് അത് ചെയ്തേക്കണേന്ന് അത് നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റോണുമായിട്ടും കസ്റ്റമൈസ് ചെയ്യാം ആ ഇത് ഏത് വേണമെങ്കിലും ഇതൊക്കെയാണ് റേറ്റ് 260 രൂപ ആ റേഞ്ച് വരും ഇതാണ് സ്ക്വയർ ഫീറ്റ് 45 രൂപ നമ്മുടെ ഈ കടപ്പ സ്റ്റോണിൽ തന്നെ ഒരു 45 രൂപ പിന്നെ താഴത്തെ ബോർഡർ ഒക്കെ കൊടുക്കണം ആ പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നത് കടപ്പ പോലുള്ള പ്രോഡക്റ്റ് നമുക്ക് വെളിയിൽ കൊടുക്കാം ലൈം സ്റ്റോൺ ഒന്നും അങ്ങനെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല ഈ പീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൈം സ്റ്റോൺ ഒക്കെ വെളിയിലേക്ക് പുറത്തേക്ക് ഒട്ടിക്കാം അപ്പൊ അടുത്തതിലോട്ട് വരാം ഇത് അതും കടപ്പ സ്റ്റോണ്ടാണ് അതിന്റെ തന്നെ സൈസ് വ്യത്യാസം 2 12 സെയിം റേറ്റ് ആണ് 45 അത് 55 വാൽപ്പാനിലെ 6 12 4 12 ഇതും കടപ്പ സ്റ്റോണിന്റെ 38 55 അതും ഇതേ തന്നെ ലൈം സ്റ്റോണിന്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത് ലൈം സ്റ്റോൺ ആണ് റേറ്റ് 55 മാത്രമേ ഉള്ളൂ അത് പീസ് ആയിരിക്കും അത് വാൽപ്പാനിലായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത ഭിത്തിയിലോട്ട് വന്നിരിക്കുകയാണ് ഇത് എന്താണ് പ്രോഡക്റ്റ് ചോക്ലേറ്റ് ബുച്ചി ഇത് കടപ്പ സ്റ്റോൺ തന്നെ ഇത് നാച്ചുറൽ ആണോ ഇത് പ്രോഡക്റ്റ് നാച്ചുറൽ സ്റ്റോൺ ആണ് അല്ലേ റേറ്റ് കുറഞ്ഞ പ്രോഡക്റ്റ് ആണ് അതെ സാധാരണഗതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് 40-42 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് മറ്റു സ്ഥലങ്ങളിൽ ഇത് വരുമ്പോ 38 നമ്മൾ അവിടെ കണ്ട ലൈം സ്റ്റോൺ തന്നെയാണ് കടപ്പ സ്റ്റോൺ തന്നെ ഇതും കടപ്പ സ്റ്റോൺ തന്നെ പിങ്ക് പ്ലെയിൻ ഓക്കെ ഇത് 38 രൂപയുടെ പ്രോഡക്റ്റ് ആണ് ഇത് വരുമ്പോ 38 രൂപ താഴത്തെ പ്രോഡക്റ്റിന് അതാണ് 50 രൂപ വരും 50 രൂപ അതും ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കടപ്പ കടപ്പ തന്നെയാണ് അല്ലേ അത് അവിടെ കണ്ടെക്കണം എൻഗ്രീന്റെ വേറൊരു ഒത്തിരി കൂടി ബുക്ക് ചെയ്ത ടൈപ്പ് ആയിരിക്കും ഇതൊക്കെ ബുക്ക് ചെയ്തതും പ്ലെയിൻ ആണ് ആ ഒരു വ്യത്യാസം അതും കടപ്പ സ്റ്റോൺ തന്നെയാണ് 35 ഇത് ഈ പ്രോഡക്റ്റ് അതെ 35 തന്നെ കടപ്പ സ്റ്റോൺ തന്നെ ഇത് വരുന്നത് കടപ്പ സ്റ്റോൺ തന്നെ 38 രൂപയാണ് ഇതെന്താണ് ഇഷ്ടിക പോലെ നമ്മുടെ ബ്രിക്ക് ക്ലേ വെച്ച് ഉണ്ടാക്കുന്ന ബ്രിക്ക് അതായത് ബ്രിക്ക് പോലെ ഇരിക്കും സ്ക്വയർ ഫീറ്റ് 55 വരും അതാണ് രാജസ്ഥാൻ സ്റ്റോൺ ആണ് അത് 95 വരും അതും കടപ്പ സ്റ്റോണിന്റെ വിഭാഗം 35 അതും കടപ്പ സ്റ്റോൺ തന്നെ നമ്മ അവിടെ കണ്ട ബ്ലാക്കിന്റെ പ്ലെയിൻ ആണ് മേലിൽ കാണുന്നതിന്റെ പ്ലെയിൻ 38 രൂപ സ്ക്വയർ ഫീറ്റ് അതും 38 തന്നെ അത് 55 55 അത് മാർബിൾ ടൈപ്പില് ഭാഗത്തിൽ പെട്ടതാണ്
റേറ്റ് വരുന്നത് എത്രയാണ്? അതാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് 270 ആ റേഞ്ച് വരും. 270 റേഞ്ച് വരുന്നത്. ഇത് വരുമ്പോൾ 260 റേഞ്ച്. ഇതും രാജസ്ഥാൻ പ്രോഡക്റ്റ് ആണ്. അതിനകത്ത് ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതായത് സിഎൻസി കട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് സിഎൻസി ചെയ്യാൻ പറ്റും. ഇത് ബ്ലാക്ക് ഗാലക്സി എന്ന് പറയും. ആ സ്ക്വയർ ഫീറ്റ് 270 ആ റേഞ്ച് വരും. താഴത്തെ വരുമ്പോ ബി ബ്രൗൺ എന്ന് വരും. കസ്റ്റമൈസ് ചെയ്യുന്നതാണോ? ഇത് നമുക്ക് ഒരു പ്രോഡക്റ്റ് തന്നെ പല രീതിക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നും ചെയ്തതാണ്. അതാണെങ്കിൽ 240 രൂപ റേഞ്ച്. കടപ്പ സ്റ്റോൺ അല്ല, ചിരിങ്കുടി ആ ഒരു പാറ്റേൺ ആണ്. 280 രൂപ റേഞ്ച്. റോമൻ പാറ്റേൺ ആണ് ഇതിന്റെ പേര് വരുന്നത്. ഇത് പേപ്പേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അതാണ് 1/1 ഇരിക്കും. രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് അത്. അതാണെങ്കിൽ 240 സ്ക്വയർ ഫീറ്റ്. 240 മാർബിൾ അല്ല, അത് മിന്റ് ടീക്ക് പിന്നെ ബ്ലാക്കും കൂടി കൂടിയിട്ട് മിക്സ് ചെയ്തത് സി എൻ സി ചെയ്തെടുത്തേക്കണം. അതാണെങ്കിൽ ഒരു 270 ആ റേഞ്ച് വരും. ഇതും അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. അത് 260 വരും. ഈ പ്രോഡക്റ്റ് അതൊക്കെയാണെങ്കിൽ 185 വരും. ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു എന്താ പറയുന്നത് ചൂളക്കട്ടയോട് സമാനമായിട്ടുള്ള, പക്ഷെ അതല്ല, അത് സ്റ്റോൺ തന്നെയാണ്. സ്റ്റോൺ തന്നെയാണ്. അടുത്തത് ഇത് ഇപ്പൊ നമ്മൾ അപ്പറ കരിങ്കല്ലിന്റെ ഒരു സംഗതി കണ്ടിരുന്നു. ഇത് വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലിറ്ററിങ് ഒരു തിളങ്ങുന്ന ഒരു രീതിയാണ് വരുന്നത്. ഇത് എന്താ പ്രോഡക്റ്റ്? ഇത് ബ്ലാക്ക് സ്പാർക്കൽ എന്ന് പറയും. സ്ക്വയർ ഫീറ്റ് 220 രൂപ വരും. 220 രൂപ. ഇത് നമുക്കിങ്ങനെ ബാക്കി നമുക്ക് കുറച്ച് മുന്നേ മെഷ് ആയിട്ടല്ല, 1/1 മെഷ് ആയിരിക്കും. ഇത് നമ്മൾ വാളിൽ ക്ലാഡ് ചെയ്യുമ്പോഴേ നമ്മളെ കുറച്ച് മുന്നേ പറഞ്ഞു മോട്ടാർ വെച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അല്ല, ഇത് അഡ്ഹസീവ് വെച്ച് ചെയ്തുകൊണ്ട് അത് ആപ്ലിക്കബിൾ ആണോ അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസബിൾ ആണോ നോർമലി ഉള്ള ഗമ്മൊക്കെ വെച്ച് ചെയ്യാനായിട്ട്? നോർമലി അല്ലേ, സ്റ്റോണിന്റെ ഗമ്മുണ്ട്, അത് മാത്രം ഒട്ടിക്കാൻ പാടില്ല. കാരണം ഒരുപക്ഷെ ചിലപ്പം സാധാരണ ഗമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോരാനുള്ള സാധ്യതയുണ്ടാവും അല്ലേ. ഗമ്മും സിമെന്റും കൂടി മിക്സ് ചെയ്ത് ഒട്ടിക്കണേ, അല്ലെങ്കിൽ ചിലര് ഗമ്മ മാത്രമായിട്ട് എടുക്കും, ചിലര് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒട്ടിക്കും. മിക്സ് ചെയ്ത് ഒട്ടിക്കും. കൂടുതലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് രണ്ടും മിക്സ് ചെയ്ത് ഒട്ടിക്കാനാവും അല്ലേ. കുഴപ്പമില്ല. അടുത്തതിലോട്ട് വരുമ്പോൾ ഇതും വേറൊരു നമ്മളിതുവരെ കാണാത്തൊരു ഡിസൈനാണ്. എനിക്ക് തോന്നുന്നത് ഇതും ഇവര് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഗാലക്സി മൊസൈക്ക് അല്ലേ, അങ്ങനെയാണ് അതിന്റെ പേര്. അതൊക്കെയാണെങ്കിൽ 270 രൂപ. ഇതിനകത്ത് നമുക്ക് വേറെ ഏത് വേണേ കസ്റ്റമൈസ് ചെയ്തെടുക്കാം അല്ലെ. കൂടുതൽ ഇവിടെ കസ്റ്റമൈസേഷൻ പ്രൊഡക്ട്സ് ആണ് കാണുന്നത്. നമ്മുടെ പുറത്തിപ്പോ കണ്ടതുപോലെ ഫർണിച്ചേഴ്സ് കണ്ടു, അതായത് ഈ കല്ലിൽ തന്നെ തീർത്ത ഫർണിച്ചേഴ്സ് നമ്മൾ അതും ചെയ്തു കൊടുക്കുന്നുണ്ടോ? അത് നമ്മള് കസ്റ്റമർ പറയുന്നതനുസരിച്ച് ചെയ്യുവാണോ അതോ? അങ്ങനെയും ചെയ്തു കൊടുക്കും. പിന്നെ നമ്മളിപ്പൊ കാണിച്ചേക്കുന്ന ഡിസ്പ്ലേസ് ഡിസ്പ്ലേസ് പ്രോജക്ട് ഉണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് പറഞ്ഞു കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്ന രീതിയാണെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. ഡിസൈൻ കാണിച്ചു അതേപോലെ ചെയ്തു കൊടുക്കും. നേഴ്സറികൾക്കൊക്കെ ഒരുപക്ഷെ കൂടുതലായിട്ട് ഇത് പ്രയോജനപ്പെടുവായിരിക്കും അല്ലേ. അപ്പൊ അടുത്ത പ്രോഡക്റ്റ് ഇത് നമ്മൾ അവിടെ കണ്ട പ്രോഡക്റ്റിന്റെ തന്നെയാണ്, ലൈം സ്റ്റോണിന്റെ. അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ്. 140. ചെറിയ വ്യത്യാസങ്ങൾ എല്ലാത്തിലും ഒരു ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇതും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. താഴത്തെ പ്രോഡക്റ്റും അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കും അല്ലേ. അതിന്റെ റേറ്റും അടുത്തത് ഇതൊരു ഹെക്സഗൺ പാറ്റേൺ, അതായത് ശരിക്കും ഡയമണ്ട് കട്ട് പോലെ അല്ലേ ഇത് ചെയ്തിരിക്കുന്നതാണ്. ഒരു ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത്, പിന്നെ താഴത്തെ അത് അടുക്കി വെച്ചിരിക്കുന്നതിന്. ഇതും മെഷ് അടിച്ചു വരുന്നതാണ്. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? അതാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് 270 ആ റേഞ്ച് വരും. പിന്നെ അത് ഒരു വ്യത്യാസം ഉണ്ട്, വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ ഒരു റെയിൻബോ കളർ വ്യത്യാസം വരും. അതിനകത്ത് ഇപ്പൊ കല്ലായിട്ട് പോളിഷ് ചെയ്യുന്നു. പോളിഷ് ചെയ്യുന്ന സ്മൂത്ത് ആക്കി എടുക്കുന്നതാണ്. അല്ലാതെയും ചെയ്യാം, ഫിനിഷിലും നമുക്ക് ചെയ്യാം.
അതൊക്കെയാണ് സ്ക്വയർ ഫീറ്റ് 260 രൂപ. ഇത് മാർബിൾ ആണ്, മാർബിളും ബി ബ്രൗണും പറഞ്ഞൊരു കാറ്റഗറിയും കൂടി. ഇത് നമുക്ക് വേറെ ഇച്ചിരി മുന്നേ പറഞ്ഞ പോലെ ഏത് രീതി കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇത് വരുമ്പോഴത്തേക്കും രാജസ്ഥാൻ സാംസങ് റേറ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ റേറ്റ് വ്യത്യാസമില്ലല്ലോ. ഓക്കെ, ഇത് മിന്റ് സാൻഡ് ബ്ലാസ്റ്റ്, ഇതും ഈ പറഞ്ഞ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണോ? ഇതാണ് വാൾ പാനൽസ് ആയിരിക്കും, അത് സ്ക്വയർ ഫീറ്റ് 220 രൂപ റേഞ്ച് തന്നെയാണ്. കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും, ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തോട്ട് വരാം. ഇത് മാർബിൾ ആണല്ലോ? അത് മാർബിൾ നക്ഷത്രമാണ്. ഇത് നമ്മള് കുറച്ച് മുന്നേ കണ്ട ആ കല്ലിന്റെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് പോളിഷ് ചെയ്യാത്തൊരു സംഗതി അല്ലേ? റേറ്റ് അതിന് ഒരേ റേറ്റ് തന്നെയാണോ? ഇല്ല, ഇതൊക്കെ ആണെങ്കിൽ 245 രൂപ. ഇതും നമ്മുടെ മാർബിളും രാജസ്ഥാനും മിക്സ്. മാർബിൾ അല്ല, മിന്റ്. രണ്ടും രാജസ്ഥാൻ സ്റ്റോൺസ് ആണ്, വൈറ്റ് കളർ വ്യത്യാസം. റേറ്റ് വരുമ്പോ 245 വരും. അടുത്ത ഇതിലോട്ട് വരാം. ഇത് മിൻ സ്റ്റോൺ തന്നെ അല്ലേ? റേറ്റ് വരുന്നത് 220. താഴെ വരുന്ന പ്രോഡക്റ്റ് 270. ഈ പ്രോഡക്റ്റ് തന്നെ അടുത്ത വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ. ഇതിനകത്ത് നമ്മൾ സിഎൻസി കട്ടിംഗ് ചെയ്യും. സിഎൻസി കട്ടിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ കുറച്ച് മുന്നേ രണ്ട് പ്രോഡക്റ്റ് ഇതിന്റെ കണ്ടിരുന്നു, അതിനോട് വ്യത്യസ്തമായിട്ട് കുറച്ച് സൈസില് വ്യത്യാസം. നമ്മൾ ആദ്യം കണ്ട പ്രോഡക്റ്റ് ആണ്, നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ആ പ്രോഡക്റ്റോട് ചേർന്ന് നിന്ന പ്രോഡക്റ്റ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ വാട്ടർ, അതായത് നമ്മുടെ വെളിയിൽ എക്സ്റ്റീരിയർ ആയിട്ടൊക്കെ വാട്ടർ ഫോൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്. ഇതിൽ പായലൊന്നും പിടിക്കത്തില്ല, അതാണ് ഒരു പ്രത്യേകത. പോളിഷ് ഒന്നും ചെയ്യണ്ട, അതിനകത്തൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് മാർബിൾ സ്റ്റോണിന്റെ വിഭാഗത്തിൽപ്പെടാം. ആ ബ്ലാക്ക് കണ്ടില്ലേ, സ്ക്വയർ ഫീറ്റ് 100 രൂപ. ഇത് വരുമ്പോ അതിന്റെ വൈറ്റ്, അതുപോലെ റേറ്റ് തന്നെയാണോ? 100 രൂപ. അതിന്റെ ഗ്രേ, ഗ്രേ ആണ്. ഇത് 1, 2, 3, 4, 5 എണ്ണം ഉണ്ടല്ലേ? ഈ 5 പ്രോഡക്റ്റ് പല ഡിസൈൻസിലുള്ള, പല കളർ ഡിസൈൻ ആണ്, സെയിം തന്നെ കളർ വ്യത്യാസം. അതെ, കളർ വ്യത്യാസം. ഒരേ റേറ്റ് ആണോ വരുന്നത്? 100 രൂപ. പിന്നെ മറ്റേനായിട്ട് നിൽക്കുന്ന ഇതിന്റെ റേറ്റ് കൂടെ പറഞ്ഞാൽ നമുക്ക് 55 രൂപ അല്ലേ? ഇനി നമുക്ക് വേറെ എന്തൊക്കെയാ പ്രോഡക്റ്റ്? പെബിൾസ് ഉണ്ട് അല്ലേ? പെബിൾസ് ഉണ്ട്. അതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ്? 22 രൂപ നമുക്ക് പെബിൾസ് സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ? ഓക്കേ. ഇനി നമ്മൾ വെളിയിൽ ഇപ്പൊ കണ്ട പുറത്ത് വിരിക്കുന്ന പേവിംഗ് സ്റ്റോണുകൾ, അതും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ? അത് ഏതൊക്കെയാ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? അതിപ്പോ 3 ടൈപ്പ്, 2 സ്റ്റെപ്പ് സ്റ്റോൺ അവൈലബിൾ അല്ല. ഒന്ന് ഷഹബാസ് സ്റ്റോൺ, പ്രോഫിറ്റ് 60 രൂപ വരും. പിന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ്, അത് ബാംഗ്ലൂർ സ്റ്റോൺ റഫ് ഉണ്ട്, പിന്നെ ഫ്ലെയിം ചെയ്ത് ഉണ്ട്, പിന്നെ ബോട്ടം കട്ടിംഗ് ഉണ്ട്. അങ്ങനെ ലേ ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മള് ഈ പറഞ്ഞതുപോലെ അതിന്റെ റേറ്റ് എത്ര സ്റ്റാർട്ടിംഗ് വരുന്നത്? 60 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 60 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കേ. ഇപ്പൊ ഇത് നമ്മുടെ ഒരു കാര്യം, നിങ്ങളുടെ ഒരു സർവീസും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ചോദിക്കുകയാണ്. നമ്മളെങ്ങനെയാ സർവീസ് വരുന്നത്? ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാല് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ അതെങ്ങനെയാ നമ്മുടെ സർവീസ്, എങ്ങനെയാ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ലോക്കലി ഇവിടെ അടുത്തൊക്കെയാണെങ്കിൽ നമ്മളിവിടെ ഷോപ്പില് എത്തിക്കും. ഇവിടെ നല്ല ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും. അതായത് നമുക്കിപ്പോ ഉള്ളത് ഇവിടെ കൂടാതെ തൃശ്ശൂര് നമുക്ക് ഷോറൂംസ് ഉണ്ട്, കോയമ്പത്തൂർ ഷോറൂംസ് ഉണ്ട്. എവിടെ നിന്ന് വേണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ആണെന്നേ ഉള്ളൂ, പക്ഷെ എങ്ങോട്ട് വേണേ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ എന്നോട് നമ്മളോട് ഇത്ര നേരം സഹകരിച്ച രമ്യക്ക്
താങ്ക് യു സർ. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നാച്ചുറൽ സ്റ്റോൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും വില കുറച്ച് കിട്ടുക, നല്ല ക്വാളിറ്റിയോടെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. എറണാകുളം ജില്ലയിലാണ് നമ്മുടെ പ്രസ്ഥാനം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. വളരെ മിതമായ റേറ്റിൽ പ്രൊഡക്റ്റ് കിട്ടും എന്നാണ് പ്രത്യേകത. ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ആണ്. എറണാകുളത്ത് അവർ എത്തിച്ചു തരും, പക്ഷേ ബാക്കിയുള്ള ഏരിയയിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. പിന്നെ പ്രധാനമായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻ്റീരിയർ.